യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു സ്ത്രീ പുരുഷ ശരീരത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല കളറിന് മാറ്റമുണ്ടെങ്കിലും ഘടനയ്ക്ക് മാറ്റമില്ല മനുഷ്യനിലെ മഹാസൗന്ദര്യം ദർശിച്ചവർക്ക് ഇത് തിരിച്ചറിയൂ സ്നേഹ സ്നേഹസന്ദേശത്തിൻ്റെ പ്രബോധകരും പ്രവാചകരുമാകേണ്ടവർ സങ്കുചിത മനോഭാവത്തിൻ്റെ തടവറയ്ക്കകത്ത് തളയ്ക്കപ്പെട്ടാൽ തിളയ്ക്കുന്നത് വിദ്വേഷത്തിൻ്റെ വിഷമായിരിക്കും അണിയറയിൽ ആരാച്ചാരുടെ പണിയും അരങ്ങത്ത് ആദർശ കൂപ്പായും അണിയുന്നവരുണ്ട് സ്നേഹത്തിൻ്റെ കൈത്തിരിക്ക് പകരം വെറുപ്പിൻ്റെ കരിന്തിരി പടർത്തുന്നവർ സൃഷ്ടിക്കുന്ന പുകമറ യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കാൻ കഴിയുന്നതല്ല സർപ്പം ഫണം വിടർത്തി ചീറ്റുന്നത് പോലെ സമൂഹത്തിൽ പക പുകയ്ക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി നാം മനസ്സിലാക്കിയിരിക്കണം മധുരം പുരട്ടി അവൾ നക്കുമ്പോൾ മുറിയുന്നത് സ്വന്തം നാവാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിനോ ഒരു ദേശത്തിനോ അല്ല മാനവരാശിക്ക് മൊത്തമായി ദൈവം തന്ന ദാനമാണ് ഭൂമിക്കും ആകാശത്തിനും അതിരിട്ട് അയൽക്കാരെ അകറ്റി നിർത്താതെ ഒത്തൊരുമയുടെ ഒരു നല്ല നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവേ ഒത്തൊരുമയിലും ഐക്യതയിലും സമൂഹം ഒരുമിച്ച് നിൽക്കുവാൻ തക്ക വിധത്തിൽ ദൈവകുർവ ഞങ്ങളുടെ മേൽ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആ